ഫ്രഞ്ച് ഓപ്പൺ കിരീടത്തിൽ മുത്തമിട്ട നോവാക് ജോക്കോവിച്ച് ഫൈനലിൽ നോർവേയുടെ കാസ്പർ റൂട്ടിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സർബിയൻ താരത്തിന്റെ കിരീടനേട്ടം. ജയത്തോടെ 23 ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ആദ്യ പുരുഷ താരമെന്ന റെക്കോർഡും ജോക്കോവിച്ചിന് സ്വന്തം. റോളൻഡ് ഗാരോസിൽ 3 മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം മോഹിച്ചെറിഞ്ഞ കാസ്പർ റൂഡിന് നിരാശ സമ്മാനിച്ച് ജോക്കോവിച്ച് കിരീടത്തോടൊപ്പം ബാറ്റ് വീശിക്കേറിയത് പുതിയ റെക്കോർഡിലേക്ക് കൂടിയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടുന്ന ആദ്യ പുരുഷ താരമെന്ന റെക്കോർഡാണ് ജോക്കോവിച്ച് സ്വന്തം പേരിൽ കുറിച്ചത്. നിലവിൽ 23 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് സെർബിയൻ താരത്തിന്റെ പേരിലുള്ളത്. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സ്പാനിഷ് താരം റാഫേൽ നദാലിനെയാണ് ജോക്കോവിച്ച് പിന്തള്ളിയത്. തന്റെ 34 ഗ്രാൻഡ് സ്ലാം ഫൈനലിലാണ് ജോക്കോവിച്ച് ഈ നേട്ടം സ്വന്തമാക്കിയത്. ജയത്തോടെ ലോക ഒന്നാം നമ്പർ റാങ്കിങ്ങിലേക്കും ജോക്കോവിച്ച് തിരിച്ചെത്തി. കലാശപ്പോരിൽ ജോക്കോവിച്ചിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കാസ്പർ റൂഡ് ആരംഭിച്ചത്. ആദ്യ സെറ്റിന്റെ തുടക്കത്തിൽ തന്നെ ജോക്കോവിച്ചിന്റെ സെർവ് ബ്രേക്ക് ചെയ്ത് റൂഡ് മുന്നേറി 3-0 മുന്നിട്ട് നിന്നു. പക്ഷേ ജോക്കോ തിരിച്ചടിച്ചു, സ്കോർ 4-4. പിന്നീട് അങ്ങോട്ട് ഇരുവരും വിട്ടുകൊടുക്കാതെ പോരാടിയതോടെ ആദ്യ സെറ്റ് തന്നെ ടൈ ബ്രേക്കറിലേക്ക് നീണ്ടു. ആധികാരിക പ്രകടനത്തോടെ 7-1 ടൈ ബ്രേക്കർ ജയിച്ച ജോക്കോവിച്ച് ആദ്യ സെറ്റ് സ്വന്തമാക്കി. പിന്നീടുള്ള സെറ്റുകളിൽ പക്ഷേ ജോക്കോവിച്ചിന് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കാസ്പർ റൂഡിനായില്ല. 2-3 സെറ്റുകൾ സ്വന്തമാക്കി തന്റെ 23 ഗ്രാൻഡ് സ്ലാം കിരീടത്തിൽ ജോക്കോവിച്ച് മുത്തമിട്ടു. ജോക്കോവിച്ചിന്റെ 3-ാം ഫ്രഞ്ച് ഓപ്പൺ കിരീടമാണിത്. നേരത്തെ 2016-2021 വർഷങ്ങളിലാണ് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പൺ സ്വന്തമാക്കിയിട്ടുള്ളത്. 10 തവണ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയ ജോക്കോ 7 തവണ വിംബിൾഡൺ കിരീടവും 3 വട്ടം US ഓപ്പണും നേടിയിട്ടുണ്ട്. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.